ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി ബലേനയുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലെ സെറ്റിങ്സിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്ക് ഞാനൊരു 4 പാട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോസ് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മാരുതിയുടെ ഏത് കാറുകളുടെയും ക്ലസ്റ്ററിലെ സെറ്റിങ്സ് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാരുതിയുടെ ക്ലസ്റ്റർ സെറ്റിങ്സിൽ നമുക്ക് സെൻട്രൽ ലോക്ക്, സെൻസേഴ്സ്, ക്ലോക്ക്, യൂണിറ്റ്സ് തുടങ്ങി അനേകം കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ബലേനോയിൽ 3 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്: ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടൈപ്പ് എ പരിചയപ്പെടാം. ബലേനോയെ പോലെ തന്നെ ഏകദേശം എല്ലാ ബേസ് മോഡൽ, മാരുതിയുടെ എല്ലാ ബേസ് മോഡൽ വെഹിക്കിൾസിലും ഇതേപോലത്തെ ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ സെറ്റിങ്സ് എടുക്കാൻ വേണ്ടി റൈറ്റ് സൈഡിലെ സെലക്ടർ നോബ് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഒരു മെനു വരും. അതിൽ നമുക്ക് ആവശ്യമായ ക്ലോക്ക്, ലൈറ്റ്, ഡോറ് എന്നീ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷനാണ് ക്ലോക്ക്. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ടർ നോബ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 2 ഫോർമാറ്റ് ഉണ്ട്: 24 hour, 12 hour. ഇതിൽ ഇഷ്ടമുള്ള ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ടർ നോബ് ഒന്ന് പ്രസ് ചെയ്യുക. ക്ലോക്കിന് ശേഷം വരുന്നത് ഡോർ എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ഡോറിൻ്റെ ലോക്കിംഗ് അൺലോക്കിങ്ങിൻ്റെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് D1, D2, D3 എന്നീ സബ് ഓപ്ഷൻസ് കാണാം. ഇതിൽ D1 എന്ന ഉദ്ദേശിക്കുന്നത് ഡോർ അൺലോക്കിംഗ് ആണ്. അതായത് നമ്മൾ ഡോറിൽ കീ ഇട്ട് അൺലോക്ക് ചെയ്യുമ്പോൾ ഡോർ ഡ്രൈവർ സൈഡ് മാത്രം അൺലോക്ക് ആവണോ അതോ എല്ലാ ഡോറും അൺലോക്ക് ആവണോ എന്നതാണ് ഈ സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SL1 സെലക്ട് ചെയ്താൽ കീ ഒറ്റ പ്രാവശ്യം ടേൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ എല്ലാ ഡോറും ഓപ്പൺ ആവും. ഇതിൽ SL2 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഡ്രൈവർ സൈഡ് മാത്രമാണ് അൺലോക്ക് ആവുകയുള്ളൂ. അടുത്ത സെറ്റിങ്സ് ആണ് D2. D2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോർ ഓട്ടോമാറ്റിക് ലോക്കിംഗ് ആണ്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്: D2 SL1, D2 SL2. ഇതിൽ D2 SL1 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോക്കിംഗ് ഓഫ് ചെയ്യുന്നതാണ്. അതായത് കാർ റണ്ണിങ്ങിൽ ഓട്ടോമാറ്റിക്കായി ലോക്ക് ആവില്ല. D2 SL2 എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് കാർ ഓട്ടോമാറ്റിക്കായി ഒരു 15 km/h സ്പീഡിൽ ഓടുന്ന സമയത്ത് കാറിൻ്റെ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക്കായി ലോക്ക് ആവുന്നതാണ്. D3 ഓട്ടോമാറ്റിക് ഡോർ അൺലോക്കിംഗ് സെറ്റിങ്സ് ആണ് വരുന്നത്. ഇതിൽ SL1, SL3 എന്നീ 2 ഓപ്ഷനുകളുണ്ട്. ഇതിൽ SL1 സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് കാർ അൺലോക്കിംഗ് ഡിസേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡോർ ഓട്ടോമാറ്റിക് ലോക്കിംഗ് ഡിസേബിൾ ആവുകയും നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഓരോ ഡോർ സെപ്പറേറ്റ് തുറക്കുകയോ അല്ലെങ്കിൽ ഓൾ അൺലോക്കിംഗ് കീ പ്രസ് ചെയ്തിട്ട് ഡോർ തുറക്കുകയോ ചെയ്യണം. ഇതാണ് SL1 വരുന്നത്. D3 SL3 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൻ്റെ കീ റിമൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡോറും ഓട്ടോമാറ്റിക്കായി അൺലോക്ക് ആവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ലൈറ്റ്. ലൈറ്റ് എന്ന ഓപ്ഷനിൽ L2 എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ L2 SL1, SL2 എന്നീ 2 ഓപ്ഷൻസ് കാണാം. ഇതിൽ SL1 സെലക്ട് ചെയ്താൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്തൊന്ന് റിലീസ് ചെയ്താൽ 3 പ്രാവശ്യം ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും. അതാണ് SL1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ SL2 എന്ന മോഡിൽ സെലക്ട് ചെയ്താൽ നമ്മൾ ഇൻഡിക്കേറ്റർ നോബ് താഴോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് മാത്രം ബ്ലിങ്ക് ചെയ്യും. റിലീസ് ചെയ്താൽ അത് ഓഫ് ആവും. പക്ഷേ SL1 ആണ് ഒന്ന് ജസ്റ്റ് താഴോട്ട് ഒന്ന് മൂവ് ചെയ്ത് ഒന്ന് റിലീസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇതാണ് ഈ സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് SL1 സെലക്ട് ചെയ്തിടാം. അടുത്ത ഓപ്ഷനാണ് ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് മെനുവിൻ്റെ ഏറ്റവും ലാസ്റ്റ്. ഇതിൽ നമുക്ക് ഇതുവരെ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്തതും എല്ലാ കാര്യങ്ങളും മാരുതി തരുന്ന അതേപോലെ പഴയപോലെ തിരിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സിൽ എന്തെങ്കിലും അറിയാതെ വല്ല എറർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫോൾട്ടാക്കിയാൽ നമുക്ക് ഇത് പഴയപോലെ ആക്കാവുന്നതാണ്. ബേസ് മോഡലിലെ ടൈപ്പ് എ ക്ലസ്റ്റർ സെറ്റിങ്സ് ഇന്ന് നമ്മൾ പഠിച്ചു. അടുത്ത വീഡിയോയിൽ ടൈപ്പ് ബിയെ കുറിച്ചുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.